സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും അത്ര നല്ല ടൈം അല്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്. ഒരു വശത്ത് 12 മണിക്കൂർ ചോദ്യം ചെയ്യൽ, തെളിവുകൾ നിരത്തി ഇഡി, ഉത്തരമൂട്ടി ശിവശങ്കർ. ഇനി അടുത്ത ചോദ്യം മുഖ്യമന്ത്രിക്ക് നേരെയാണോ എന്നുള്ള ചർച്ചകൾ കൊഴുക്കുമ്പോഴതാ മറുവശത്ത് മണിക്കൂറുകളോളം ശിവശങ്കറിനെ ഒരു വശത്ത് ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് ഇഡി കടക്കുമ്പോൾ മറുവശത്ത് എൻ ഐ എ എന്നുള്ള ദേശീയ അന്വേഷണ ഏജൻസിയും രംഗത്തുണ്ട്. അതും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മറഞ്ഞിരിക്കുന്ന കണ്ണികളെ മറന്നേക്ക് പുറത്തു കൊണ്ടുവരാൻ. കോയമ്പത്തൂർ സ്ഫോടനത്തിൽ കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലാണ് എൻ ഐ എ റെയ്ഡ് നടക്കുന്നത്. തിരച്ചിൽ ജമേഷ മൊബീന്റെ ഭാര്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. കോയമ്പത്തൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്, കർണാടക, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി അതിശക്തമായി തന്നെ അന്വേഷണവുമായി രംഗത്തുണ്ട്. പുലർച്ചെയോടെ 3 സംസ്ഥാനങ്ങളിലായി 60-ലധികം സ്ഥലങ്ങളിലാണ് എൻ ഐ എയുടെ തിരച്ചിൽ. ഭീകര സംഘടനയായ ഐ എസുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് പ്രത്യേക അന്വേഷണ സംഘം തിരച്ചിൽ നടത്തുന്നതെന്നാണ് സൂചന. സ്ഫോടനത്തിന് പിന്നിലെ സൂത്രധാരനെ ജമേഷ മൊബീന്റെ ഭാര്യയുടെ മൊഴിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തിരച്ചിൽ. കഴിഞ്ഞ വർഷം ഒക്ടോബർ 23 കോയമ്പത്തൂർ ഉക്കടത്തെ കോട്ട ഈശ്വരൻ ക്ഷേത്രത്തിന് മുന്നിൽ കാറിൽ സൂക്ഷിച്ച സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായത്. ഇതിൽ ജമേഷ മുബീൻ എന്നയാൾ കൊല്ലപ്പെടുകയും ചെയ്തു. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് കോയമ്പത്തൂരിലേത് ചാവേർ സ്ഫോടനമാണ് എന്നതിന്റെ തെളിവുകൾ ലഭിച്ചുവെന്നത് എൻ ഐ എ അറിയിച്ചത്. അന്വേഷണ സംഘം നടത്തിയ തെരച്ചിലിൽ 75 കിലോയോളം സ്ഫോടക വസ്തുക്കളും ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകളും ഐഎസിന്റെ കൊടികളും കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിനെയും സംബന്ധിച്ച് വലിയ പൊല്ലാപ്പുകളുടെ കാലമാണ്. പ്രത്യേകിച്ച് പി എഫ് ഐ വിഷയത്തിലടക്കം സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും ഇരട്ടത്താപ്പുണ്ട്, ഒരു മൃദു സമീപനമുണ്ട്. പ്രതിപക്ഷം ആരോപിച്ചത് പലയിടത്തും സി പി എമ്മും പി എഫ് ഐയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്നൊക്കെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന പരിശോധനയും സി പി എമ്മിന് പൊല്ലാപ്പായി മാറും. ഏതായാലും ശിവശങ്കറിനുമായി ബന്ധപ്പെട്ടും നിർണായകമായ ദിവസങ്ങൾ തന്നെയാണ് സി പി എമ്മിനെ കാത്തിരിക്കുന്നത്. മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റിൽ കാര്യങ്ങൾ കലാശിച്ചത്. തുടർച്ചയായി 3 ദിവസം ചോദ്യം ചെയ്തിട്ടും ശിവശങ്കർ കുറ്റം സമ്മതിച്ചില്ല. എന്നാൽ തെളിവുകളും സന്തോഷ് ഈപ്പനും ഒന്നിച്ച് ചോദ്യം ചെയ്തതിലെ മൊഴി വൈരുദ്ധ്യവും അറസ്റ്റിന് കാരണമായി. ഇത് 4ാം തവണയാണ് കേന്ദ്ര ഏജൻസികൾ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുന്നത്. മുൻപ് 2020 ഒക്ടോബർ 28 സ്വർണ്ണക്കടത്തിൽ കള്ളപ്പണം വെളുപ്പിച്ച കേസിലാണ് ശിവശങ്കറിനെ ആദ്യം ഇഡി അറസ്റ്റ് ചെയ്തത്. സ്വർണ്ണക്കടത്ത് കേസിൽ നവംബർ 25 എൻ ഐ എ അറസ്റ്റ് ചെയ്തു. 2021 ജനുവരി 20 ഡോളർ കടത്ത് കേസിൽ കസ്റ്റംസും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർച്ചയായി 69 ദിവസം ജയിൽവാസം നടത്തിയ ശേഷം പുറത്തിറങ്ങിയ ശിവശങ്കർ സസ്പെൻഷനിലായെങ്കിലും പിന്നീട് അദ്ദേഹത്തെ സർവീസിൽ തിരിച്ചെടുത്തിരുന്നു. എന്നാൽ വിരമിച്ചതിന് പിന്നാലെ ഏതാണ്ട് 2 വർഷത്തിനു ശേഷം ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കർ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു. ഏതായാലും വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. നിലവിൽ ചോദ്യം ചെയ്യലിന് ശേഷം ഇഡി ഉദ്യോഗസ്ഥരെല്ലാം ഓഫീസിൽ നിന്നും മടങ്ങി. ശിവശങ്കർ ഓഫീസിൽ തന്നെ തുടരുകയാണ്. ശിവശങ്കറിന്റെ അറസ്റ്റിനെ വടക്കാഞ്ചേരി മുൻ എംഎൽഎ അനിൽ അക്കരെ സ്വാഗതം ചെയ്തിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ലമൺ ന്യൂസ്.